സൗണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊല്ലം ജില്ലയിലെ, അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു, ഈ വീഡിയോയിൽ കൊല്ലം ജില്ലയിലെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ് യൂട്യൂബ് ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് കൊല്ലം ജില്ലയിലെ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചു പോകാം. കൊല്ലം ജില്ല നിലവിൽ വരുന്നത് 1949 ജൂലൈ 1st എന്നാണ്. 1949 ജൂലൈ 1st കൊല്ലം ജില്ല നിലവിൽ വരുന്നത്. ലോക്സഭാ മണ്ഡലങ്ങൾ 1, നിയമസഭാ മണ്ഡലങ്ങൾ 11, താലൂക്കുകൾ 6. അപ്പോൾ 1949 ജൂലൈ 1st നിലവിൽ വരുന്നു. ലോക്സഭാ മണ്ഡലങ്ങൾ 1, നിയമസഭാ മണ്ഡലങ്ങൾ 11, താലൂക്കുകൾ 6 എവിടെയുള്ളത്? നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉള്ളത്. കുരുമുളകിൻ്റെ നഗരം എന്നാണ് കൊല്ലം ജില്ല അറിയപ്പെടുന്നത്. കുരുമുളകിൻ്റെ നഗരം എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് കൊല്ലമാണ്. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നു. കൊല്ലം എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം, കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലമാണ് ഏത്? കൊല്ലം എന്ന് പറയുന്നത്. അപ്പം നിലവിൽ വന്നത് 1949 ജൂലൈ 1st, ലോക്സഭാ മണ്ഡലങ്ങൾ 1, നിയമസഭാ മണ്ഡലങ്ങൾ 11, താലൂക്കുകൾ 6. കുരുമുളകിൻ്റെ നഗരം എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നു. അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ലയാണ് ഏത്? കൊല്ലം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതാണ്? കൊല്ലം കോർപ്പറേഷനാണ് ഏറ്റവും ചെറിയ കോർപ്പറേഷൻ. SNDP യുടെ ആസ്ഥാനം, നമ്മുടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏത് തന്നെയാണ്? കൊല്ലം തന്നെയാണ്. ഏറ്റവും കൂടുതൽ എള്ള്, ചെമ്മീൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും ഏത് തന്നെയാണ്? കൊല്ലം ജില്ല തന്നെയാണ്. അപ്പോൾ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഉള്ള ജില്ല, SNDP യുടെ ആസ്ഥാനം കൊല്ലമാണ്. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനവും ഏത് തന്നെയാണ്? കൊല്ലം തന്നെയാണ്. ഏറ്റവും കൂടുതൽ എള്ള്, ചെമ്മീൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതും ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകളും എന്തൊക്കെയാണെന്നാണ്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് പുനലൂരാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നാണ് പുനലൂർ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ ആദ്യ പേപ്പർ മില്ല് പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും വലിയ തൂക്കുപാലമുള്ളത് പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് പുനലൂരാണ്. ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസ്, ട്രാവൻകൂർ പേപ്പർ മില്ല് എന്നിവയുടെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? പുനലൂരാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലവും എവിടെ തന്നെയാണ്? നമ്മുടെ പുനലൂരാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടെന്ന് പുനലൂർ അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ആദ്യ പേപ്പർ മില്ല്, കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം, കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം, ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസും ട്രാവൻകൂർ പേപ്പർ മില്ലിൻ്റെയും ആസ്ഥാനം, തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലവും എല്ലാം എവിടെയാണ്? പുനലൂരാണ്. ഇനി നീണ്ട കരയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൊല്ലം ജില്ലയിലെ നീണ്ടകര അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗം, അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗമാണ് ഏത്? നീണ്ടകര എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷനും ഏത് തന്നെയാണ്? നീണ്ടകര തന്നെയാണ്. ഇത് PSC പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാട്ടോ. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? എവിടെയാണത്? നീണ്ടകരയിലാണ്. അപ്പോൾ അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗമാണ് ഏത്? നീണ്ടകര എന്ന് പറയുന്നത്. ഇനി കൊട്ടാരക്കര. കൊട്ടാരക്കരയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇളയെടുത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന സ്ഥലം, ഇളയെടുത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കരയാണ്. കഥകളുടെ ആദ്യ രൂപമായ രാമനാട്ടം ജന്മ കൊണ്ട സ്ഥലം. കഥകളുടെ ആദ്യ രൂപത്തിൽ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? രാമനാട്ടം എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്. ആ രാമനാട്ടം രൂപം കൊണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന എവിടെയാണ്? കൊട്ടാരക്കരയാണ്. കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി, കേരളത്തിലെ ആദ്യ അബ്കാരി കോടതിയും എവിടെ തന്നെയാണ്? കൊട്ടാരക്കര തന്നെയാണ്. ഇനി കുണ്ടറയുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
കേരളത്തിലെ ഏറ്റവും കളിമൺ നിക്ഷേപമുള്ള സ്ഥലമാണ് കുണ്ട്ര. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം എവിടെയാണെന്ന് ഒന്നുരണ്ടാണ് പി എസ് സി എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിലെ ആദ്യ കളിമൺ ഫാക്ടറിയും നിർമ്മാണ ഫാക്ടറിയും എവിടെ തന്നെയാണ്? കുണ്ട്രയെ തന്നെയാണ്. കേരള സിറാമിക്സിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? കുണ്ട്ര തന്നെയാണ്. അപ്പോൾ ഇളയടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന സ്ഥലം കൊട്ടാരക്കര. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആസ്ഥാനം കൊട്ടാരക്കരയാണ്. കഥകളുടെ ആദ്യ രൂപമായ രാമനാട്ടം എന്താണ് ജന്മം കൊണ്ട സ്ഥലമാണ് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യ അബ്കാരി കോടതിയും എവിടെ തന്നെയാണ്? കൊട്ടാരക്കര തന്നെയാണ്. പിന്നെ കുണ്ട്രയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും കളിമൺ നിക്ഷേപമുള്ള സ്ഥലം, കേരളത്തിലെ ആദ്യ കളിമൺ നിർമ്മാണ ഫാക്ടറി, കേരളത്തിലെ സിറാമിക്സിൻ്റെ ആസ്ഥാനം ഒക്കെ എവിടെയാണ്? കുണ്ടറയാണ്. ഇനി തെന്മലയാണ്. തെന്മല എന്ന് പറയുന്ന പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം എവിടെയാണ്? തെന്മല. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം കേന്ദ്രം, കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, ഇവയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെന്മല. തെന്മല ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എവിടെയാണ്? കൊല്ലത്താണ്. കൊല്ലം ജില്ലയിലുള്ള സ്ഥലങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ആ പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം, കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്കൊക്കെ എവിടെയാണ്? തെന്മലയിലാണ്. ഇനി ചവറ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ചവറ എന്ന് പറയുന്നത് കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സ്കിൻ ഡെവലപ്മെൻറ്റ് അക്കാഡമി സ്ഥിതി ചെയ്യുന്ന അക്കാഡമിയുടെ ആസ്ഥാനം, സ്കിൻ ഡെവലപ്മെൻറ്റ് അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചവറയാണ്. ഇനി കുന്നത്തൂരിൻ്റെ പ്രത്യേകതകൾ. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക്, ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കാണ്. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക്, ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക്, ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കും ഏത് തന്നെയാണ്? കുന്നത്തൂര് തന്നെയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ടർക്കി ഫാമാണ് ഇവിടെ കരിമ്പുഴ. അത് കൊല്ലം ജില്ലയിലെ കരിമ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടർക്കി ഫാം നിലവിലുള്ളത്. കേരള കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആയിരം തെങ്ങിലാണ് കേരള കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കെട്ടുവെള്ള കടവാണ് എവിടെയാണ്? കെട്ടുവെള്ള നിർമ്മാണത്തിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലം. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് മൺട്രോ തുരുത്തിലാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണത്? മൺട്രോ തുരുത്ത്. കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് തേവള്ളി കൊട്ടാരമാണ്. കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ടർക്കി ഫാം കരിമ്പുഴയാണ്. കേരള കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങാണ്. കെട്ടുവെള്ള നിർമ്മാണത്തിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലം ഏതാണ്? ആലുംകടവാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച് മൺട്രോ തുരത്തിലാണ്. കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? തേവള്ളി കൊട്ടാരമാണ്. കൊല്ലം ജില്ലയിലെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം, കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരമാണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ചിതറ. ചിതറയിലാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത. ഈ ചിതറ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയമാണ് അഴീക്കൽ. അഴീക്കലിലാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം ഉള്ളത്. കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരണി. ചെന്തുരണി എന്താണ്? കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ്. കല്ലടയാർ, അച്ചൻകോവിലയാർ, ഇത്തിക്കരയാർ എന്നിവയൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള എന്താണ് നദികളാണ്. ഏതൊക്കെയാണ്? കല്ലടയാർ, അച്ചൻകോവിലാർ, ഇത്തിക്കരയാർ എന്നൊക്കെ പറയുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ്. ഇനി അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പരവൂർ കായൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകളാണ്. അപ്പോൾ കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരമാണ്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ചിതറയാണ്. ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം അഴീക്കലാണ്. കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ചെന്തുരണി. കല്ലടയാർ, അച്ചൻകോവിലാർ, ഇത്തിക്കരയാർ എന്നൊക്കെ പറയുന്നത് എന്താണ്? കൊല്ലം ജില്ലയിൽ പ്രസിദ്ധമായിട്ടുള്ള പുഴകളാണ് അല്ലെങ്കിൽ നദികളാണ്. അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, പരവൂർ കായലൊക്കെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചു പോയത്? കേരളത്തിലെ എന്താണ് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമുക്ക് കാറ്റഗറി കാറ്റഗറി 3 സോഷ്യൽ സയൻസിനും കാറ്റഗറി കാറ്റഗറി 2 സോഷ്യൽ സയൻസിനും അതുപോലെ LPUPക്കും ഡിഗ്രി പ്രിലിംസിനും ഒക്കെ ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ടെലിഗ്രാമും നമുക്ക് ഗ്രൂപ്പുണ്ട്. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് PSC അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. PSC അപ്ഡേറ്റ്സിൽ നമുക്ക് PSCയുമായി ബന്ധപ്പെട്ടുള്ള കേറ്റഡ്, നെറ്റ്, സെറ്റ്, PSC മുതലുള്ള തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയൊക്കെ പെട്ടെന്ന് നടന്നുള്ള കാര്യങ്ങൾ, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ കറണ്ട് അഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്.